നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചൈനയും പാകിസ്ഥാനും വളരെ വിനാശകരമായ ഒരു പദ്ധതിയുടെ ഉരുക്കത്തിലാണ് ജൈവ ആയുധങ്ങളുടെ നിർമ്മാണത്തിനു വേണ്ടി അവർ അത്യന്തം വിനാശകാരിയായ സൂക്ഷ്മാണുക്കളുടെ പരീക്ഷണത്തിലാണ് കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ കുപ്രസിദ്ധിയാർജ്ജിച്ച ചൈനയിലെ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ടും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഡിഫൻസ് സയൻസ് ആൻഡ് ടെക്നോളജി ഓർഗനൈസേഷനും സംയുക്തമായിട്ടാണ് ഇത്തരം പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോറിന്റെ മറവിലാണ് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ ചൈനയും പാകിസ്ഥാനും സംയുക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ മാത്രം ലക്ഷ്യമാക്കിയാണ് ഇത്തരം നീച പദ്ധതികൾ നടപ്പിലാക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല അമേരിക്ക ഉൾപ്പെടെ ചൈനയ്ക്ക് പൊതുവിൽ ശത്രുതയുള്ള ഏത് ലോകരാഷ്ട്രങ്ങളും ഇവരുടെ കഴുകൻ കണ്ണുകൾക്കുള്ളിൽപ്പെടും എന്നാൽ രണ്ട് രാജ്യങ്ങളുടെയും അടിയന്തരമായ ശത്രു എന്ന നിലയിൽ ഇന്ത്യയ്ക്ക് പ്രത്യേക പരിഗണനയുണ്ട് എന്നത് ആരും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ മാരകമായ ഏജന്റ് ആന്ത്രാസുമായി ബന്ധപ്പെട്ട് നിരവധി ഗവേഷണ പ്രോജക്റ്റുകൾ നടത്തുന്നത് ഉൾപ്പെടെയുള്ള ജൈവ യുദ്ധശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനായി ചൈനയും പാകിസ്ഥാനും രഹസ്യമായി 3 വർഷത്തെ കരാറിൽ ഏർപ്പെട്ടിരിക്കാമെന്ന് ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള അന്വേഷണ മാധ്യമപ്രവർത്തകൻ ആന്റണി ക്ലാൻ ഈയിടെയാണ് പുറത്തുവിട്ടത് ഒട്ടനവധി ഇന്റലിജൻസ് ഏജൻസികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാൻസൺ റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാനോടൊപ്പം വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞരുടെ സംഘവും മാരകമായ സൂക്ഷ്മാണുക്കളെ പരീക്ഷിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു കഴിഞ്ഞ 5 വർഷമായി പാകിസ്ഥാൻ പരീക്ഷണം നടക്കുന്നുണ്ട് ജൈവ ആയുധങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ചൈനയും പാകിസ്ഥാനും 3 വർഷമായി രഹസ്യ കരാറിൽ ഒപ്പുവച്ചതായി കഴിഞ്ഞ മാസം വെളിപ്പെടുത്തിയിരുന്നു വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ടും പാകിസ്ഥാൻ ശാസ്ത്രജ്ഞരും നടത്തിയ 5 പഠനങ്ങൾ സയന്റിഫിക് പേപ്പറിൽ പ്രസിദ്ധീകരിച്ചു എല്ലാ പഠനത്തിലും ന്യൂറോട്ടിക് സൂക്ഷ്മാണുക്കളെ കണ്ടെത്തി അവയുടെ ലക്ഷണങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ അണുക്കൾ പകർച്ചവ്യാധിയാണ് ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് കടന്നു പോകും വെസ്റ്റ്നൈൽ വൈറസ് മാസ് കൊറോണ വൈറസ് ക്രിമിയോ കോംഗോ ഹെമറാജിക് വൈറസ് ചിക്കൻ ഗുനിയ വൈറസ് എന്നിവയും ഈ പഠനങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു നിലവിൽ ഈ സൂക്ഷ്മാണുക്കളെ അകറ്റാൻ ഫലപ്രദമായ ചികിത്സയോ വാക്സിനോ ഇല്ല ഈ വൈറസുകളിൽ പലരും അങ്ങേയറ്റം മാരകവും പകർച്ചവ്യാധിയുമാണെന്ന് പറയപ്പെടുന്നു ചൈനയിലെ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഡിഫൻസ് സയൻസ് ആൻഡ് ടെക്നോളജി ഓർഗനൈസേഷനുമായി ഒരു രഹസ്യ ഉടമ്പടി നടപ്പിലാക്കിയിരിക്കുകയാണ് ഉയർന്നുവരുന്ന പകർച്ചവ്യാധികൾക്കായുള്ള സഹകരണവും പകരുന്ന രോഗങ്ങളുടെ ബയോളജിക്കൽ നിയന്ത്രണത്തെക്കുറിച്ചുള്ള പഠനങ്ങളും അടങ്ങിയിരിക്കുന്ന കരാറിൽ ഈ 2 രാജ്യങ്ങളും ഈ അടുത്ത് ഒപ്പിട്ടു പ്രോഗ്രാമിന് പൂർണ്ണമായും ചൈനയാണ് ധനസഹായം ചെയ്യുന്നത് അതിർത്തിക്ക് പുറത്ത് ബയോളജിക്കൽ ഏജന്റുമാരെ പരീക്ഷിക്കാൻ ചൈനയ്ക്ക് ഇത് സഹായിക്കും ചൈനയുടെ യുക്തി ഡെങ് ഡിയാവോപിങ്ങിന്റെ ഭരണകാലത്ത് ആണവ വ്യാപനത്തിന് സമാനമാണ് അതായത് തീവ്രവാദികളുടെ ഭാഗത്തു നിന്നും ഒരു ജൈവിക യുദ്ധമോ ആക്രമണമോ ഉണ്ടായാൽ അത് ചൈനയിലേക്ക് വിരൽ ചൂണ്ടുകയില്ല അതായത് നോർത്ത് കൊറിയയെ വെച്ച് ചൈന ആണവ യുദ്ധ ഭീഷണി നടത്തുന്നത് പോലെ ഒരു പ്രത്യേക വംശത്തിലെ ആളുകളെ പ്രത്യേകമായി ലക്ഷ്യം വെക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ ഒഴിവാക്കുന്നതിനോ ഇത് ചൈനയെ സഹായിക്കും കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പേരിൽ ലോകരാജ്യങ്ങളെല്ലാം ചൈനയെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് കൊറോണ വൈറസിനെ ചൈനീസ് വൈറസ് എന്നാണ് അമേരിക്ക വിശേഷിപ്പിക്കുന്നത് എന്നാൽ ചൈന വേണ്ട സമയത്ത് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വൈറസ് വ്യാപനത്തിനെതിരെ എടുത്തില്ല എന്ന് മാത്രമേ ലോകരാജ്യങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ അതുതന്നെ അത്യന്താപേക്ഷീയമായ തെറ്റായിട്ടാണ് മറ്റു രാജ്യങ്ങൾ കരുതുന്നത് എന്നാൽ ലോക മേധാവിത്വത്തിനു വേണ്ടി ചൈന തന്നെ നിർമ്മിച്ച് വ്യാപിപ്പിച്ചതാണ് കൊറോണ വൈറസ് എന്ന് വിശ്വസിക്കുന്നവരും അനവധിയാണ് ചൈനയുടെ യുദ്ധതന്ത്രങ്ങൾ ബഹുമുഖങ്ങളാണ് സാംസ്കാരികം മനഃശാസ്ത്രപരം സാമ്പത്തികം സാങ്കേതിക വിദ്യാപരം പിന്നെ ജൈവയുദ്ധം ലോക മേധാവിത്വത്തിനു വേണ്ടി ചൈന കൈകൊള്ളുന്ന നടപടികൾ ആണിതൊക്കെ എന്നാൽ നിലവിൽ ഇതിനെയെല്ലാം ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് കൊറോണ വൈറസ് വ്യാപനത്തിലൂടെ ചൈന മറ്റു രാജ്യങ്ങളിലെ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ തങ്ങളുടെ ആൾക്കാരെ തിരുകി കയറ്റുന്നതിനെ പറ്റി ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ബോധവാന്മാരാണ് ഇന്ത്യ ഈ അടുത്താണ് ചൈനീസ് ചാരൻ പിടിയിലായതിന്റെ പശ്ചാത്തലത്തിൽ ചൈനീസ് വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് വിലക്കേർപ്പെടുത്താൻ തീരുമാനിച്ചത് അതേസമയം വിവിധ ചൈനീസ് ആപ്പുകളിലൂടെ ചൈന നടത്തുന്ന വിവരശേഖരണത്തെക്കുറിച്ച് ധാരണ ലഭിച്ചതുകൊണ്ടാണ് വാവേ ടിക്ടോക്ക് തുടങ്ങിയ കമ്പനികളെ ലോകരാഷ്ട്രങ്ങൾ നിരോധിച്ചത് അതേസമയം സാമ്പത്തികമായ ചെറു രാജ്യങ്ങൾക്ക് കടം കൊടുത്ത് നടത്തുന്ന ചൂഷണങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ജൈവയുദ്ധം ഒരുപക്ഷെ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കും മുമ്പെയാണ് കൊറോണ വൈറസ് വന്നതും ചൈന സംശയത്തിന്റെ നിഴൽ നിൽക്കുന്നതും എന്നിട്ടും അവരവരുടെ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകുന്നതിന്റെ തെളിവാണ്
പാകിസ്ഥാനിൽ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള രഹസ്യ കരാറിൽ ചൈനയും പാകിസ്ഥാനും ഏർപ്പെട്ടത്. ഇപ്പോൾ കൊറോണ വൈറസ് ചൈനയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടത് കൊറോണ ചൈന സംശയത്തിന്റെ നിഴലിലും കടുത്ത അന്താരാഷ്ട്ര സമ്മർദ്ദമായിണ്ടാക്കുന്നത്. എന്നാൽ തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മേഖല ചൈനയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് മാറ്റുന്നതിലൂടെ അവർക്ക് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും എന്നായിരിക്കും ഒരുപക്ഷെ അവർ പ്രതീക്ഷിക്കുന്നത്. ഒട്ടകപ്പക്ഷി തല മണ്ണിനടിയിൽ പൂഴ്ത്തിയിടുന്നതുപോലെ പരിഹാസ്യമായ ഒരു നീക്കമാണ് അത് എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം പാകിസ്ഥാനും ചൈനയുമായുള്ള അവിശുദ്ധ ബന്ധം ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. എന്നാൽ ഇന്ത്യ അടക്കമുള്ള ലോക രാജ്യങ്ങൾക്ക് ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രണ്ട് മിത്രങ്ങൾ ഒരേ സമയം മണ്ടന്മാരും അപകടകാരികളുമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.